നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. കേരളത്തിൽ ഇന്ന് 6169 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു. എറണാകുളത്ത് 953 പേർക്കും, കോട്ടയത്ത് 642 പേർക്കും, കോഴിക്കോട് 605 പേർക്കും, തൃശ്ശൂരിൽ 564 പേർക്കും, മലപ്പുറത്ത് 500 പേർക്കും, കൊല്ലത്ത് 499 പേർക്കും, ആലപ്പുഴയിൽ 431 പേർക്കും, പത്തനംതിട്ടയിൽ 406 പേർക്കും, തിരുവനന്തപുരത്ത് 404 പേർക്കും, പാലക്കാട് 367 പേർക്കും, വയനാട് 260 പേർക്കും, ഇടുക്കി 242 പേർക്കും, കണ്ണൂരിൽ 228 പേർക്കും, കാസർഗോഡ് 68 പേർക്കും എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61437 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.04%. ഇതുവരെ ആകെ 75,08,489 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണങ്ങളാണ് COVID-19 മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ 2,892 മരണങ്ങളായി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,349 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 662 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളത്ത് 728, കോട്ടയത്ത് 595, കോഴിക്കോട് 577, തൃശ്ശൂരിൽ 546, മലപ്പുറത്ത് 467, കൊല്ലത്ത് 490, ആലപ്പുഴയിൽ 423, പത്തനംതിട്ടയിൽ 319, തിരുവനന്തപുരത്ത് 284, പാലക്കാട് 196, വയനാട് 250, ഇടുക്കിയിൽ 237, കണ്ണൂരിൽ 176, കാസർഗോഡ് 61 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 60 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 12, തൃശ്ശൂരിൽ 10, എറണാകുളത്ത് 9, പത്തനംതിട്ടയിൽ 7, പാലക്കാട് 6, വയനാട് കണ്ണൂർ 5 വീതവും, കോഴിക്കോട് 3, കാസർഗോഡ് 2, കൊല്ലം 1 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,808 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 312, കൊല്ലത്ത് 186, പത്തനംതിട്ടയിൽ 201, ആലപ്പുഴയിൽ 270, കോട്ടയത്തും 530, ഇടുക്കിയിൽ 205, എറണാകുളത്ത് 709, തൃശ്ശൂരിൽ 420, പാലക്കാട് 356, മലപ്പുറത്ത് 570, കോഴിക്കോട് 640, വയനാട് 152, കണ്ണൂരിൽ 151, കാസർഗോഡ് 106 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത്. ഇതോടെ 62,802 പേരെയാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 655,664 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി 274,206 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 260,645 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 13,561 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,482 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 460 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.